ഇപ്പോ എല്ലാവരും കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും, അതുപോലെ കർമ്മങ്ങൾ ചെയ്യും. ഈ കാര്യം നടന്നു കഴിയുമ്പോൾ പിന്നെ അത് മനസ്സിൽ നിന്ന് പോവും. എന്ത് വഴിപാടാണ്, ഏത് ദേവനാണ് നമ്മള് ഓർത്തു വെച്ചെന്നുള്ളത് മറന്നു പോവും. അപ്പൊ ഈ വഴിപാടുകൾ മുടങ്ങുമ്പോൾ അനർത്ഥങ്ങൾ ഉണ്ടാവും. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതായത് ഇപ്പൊ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നമ്മളൊരു നേർച്ച നേർന്നു, ആ നേർച്ച ആ ഭഗവാന് നടത്തിയില്ല എന്ന് ചോദിച്ചാൽ വേണച്ചിട്ട് അല്ല, ചിലവര് വേണച്ചിട്ടാവും, ചിലവര് അത് മറന്നു പോയിട്ടാവും. എന്തായാലും അത് നടത്തിയില്ല എന്നുണ്ടെങ്കില് ആ വ്യക്തിയുടെ ജീവിതത്തിലെ പിന്നെ എന്തെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങള്, ചിലപ്പോ ഇപ്പൊ ഒരു ജോലി കിട്ടാൻ വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ചില ജോലിക്കാവില്ല തടസ്സങ്ങൾ ഉണ്ടാവുക, വേറെ എന്തെങ്കിലും ആയിട്ട് ഇപ്പൊ ഒരു ആശുപത്രി വാസോ അല്ലെങ്കിൽ പെട്ടെന്നൊരു അപകടം വരെ, അപ്പൊ കർമ്മത്തിന് പോവാൻ പറ്റാത്ത വിധത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലവരൊക്കെ ജ്യോതിഷനെ സമീപിക്കാറുണ്ട്. അപ്പൊ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ മിക്ക ആൾക്കാർക്കും നിങ്ങളുടെ ഒരു വഴിപാട് മുടങ്ങിക്കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ കാര്യം സാധിച്ചതിന് ശേഷം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ പലർക്കും ഓർമ്മയുണ്ടാവും, ആ ഇന്ന മാതിരി ഒരു പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിച്ചു വെച്ചു, ഞങ്ങളത് ചെയ്യാൻ മറന്നു എന്ന്. പക്ഷെ ചില ഭൂരിഭാഗം ആൾക്കാർക്കും കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ദേവതാ സങ്കല്പത്തിലേക്കാണ് പ്രാർത്ഥിച്ചതെന്ന് പോലും അവർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ വരണ സമയത്തും അതിന് പ്രായശ്ചിത്തമായിട്ട് നമ്മൾക്ക് പ്രായശ്ചിത്തം ചെയ്തിട്ട് അത് അതിനൊരു പരിഹാരം നേടാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇതിപ്പോ ഗുരുവായൂരപ്പനാണ് നമ്മളൊരു വഴിപാട് നേർന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഇപ്പൊ നമ്മളിപ്പോ ഗുരുവായൂരപ്പൻ അച്ഛനെ ഇങ്ങനെ ചോദിക്കും. നമ്മൾ ഇപ്പൊ രാശിയിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഗുരുവായൂർക്കാണോ വഴിപാട് മറന്നേക്കണേ, അല്ലെങ്കിൽ ഏറ്റുമാനൂരപ്പനാണോ, അല്ലെങ്കിൽ പഴനിക്കാണോ, അല്ലെങ്കിൽ മൂകാംബികയ്ക്കാണോ, അല്ലെങ്കിൽ ചോറ്റാനിക്കരയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവീക്ഷേത്രം അടുത്തുള്ള ദേവീക്ഷേത്രത്തിലേക്കാണോ, ഭദ്രകാളിക്കാണോ, ദുർഗയ്ക്കാണോ, വനദുർഗയ്ക്കാണോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കാൻ. നമ്മൾക്ക് പ്രശ്നം വെച്ചാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. പക്ഷെ അപ്പൊ ഒന്നും എനിക്ക് ഓർമ്മ വന്നില്ല എന്നിരിക്കട്ടെ, അങ്ങനെ വരുന്ന അവസരത്തിലും നമുക്ക് പ്രായശ്ചിത്തമായിട്ട് നമുക്ക് വഴിപാടുകൾ ചെയ്യാൻ പറ്റും. അതിപ്പോ മഹാദേവന്റെ ഇതിലാണെങ്കിൽ നമ്മള് അതായത് ഇപ്പൊ നമ്മൾക്ക് ശൈവപരമായിട്ട് ശൈവമൂർത്തികൾക്ക് ആർക്കെങ്കിലും ആണ് വഴിപാട് പ്രാർത്ഥിച്ചേക്കണമെങ്കിൽ, അതായത് ഉദാഹരണമായിട്ട് മഹാദേവൻ, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഗണപതി, ഭദ്രകാളി അങ്ങനെയുള്ള ദേവതാ സങ്കല്പത്തിലേക്കൊക്കെയാണ് വഴിപാട് വിചാരിച്ച്. പക്ഷെ എവിടേക്കാണ് ഏതാണ് അമ്പലം എന്നൊന്നും ഓർമ്മ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിടിപ്പണം എടുത്ത് സമസ്താപരാധം പറഞ്ഞ് പിടിപ്പണം മഹാദേവന്റെ ഏതെങ്കിലും അമ്പലത്തിൽ ക്ഷമാർപ്പണം പറഞ്ഞുകൊണ്ട് പിടിപ്പണം സമർപ്പിച്ച് പിൻവിളക്ക് നടത്തിയാൽ ഈ ദോഷത്തിന് ഒരു നിവാരണം കിട്ടും. അത് വിഷ്ണുമായ വിഷ്ണുമായ പോലുള്ള ഉഗ്രമൂർത്തികൾക്കുള്ള വഴിപാടുകൾ, ഉഗ്രമൂർത്തികൾക്കാണെങ്കിലും ശിവന്റെ അമ്പലത്തിൽ നമുക്ക് ചെയ്യാം, കാരണം ശിവപുത്രനാണല്ലോ, അതുകൊണ്ട് നമുക്ക് അതില് കിട്ടും, അതിന് ഒരു ശമനം കിട്ടും. എന്തായാലും ശമനം കിട്ടും കിട്ടും. അതുപോലെ ഇപ്പൊ വൈഷ്ണവ സങ്കല്പമാണെങ്കിൽ ഇപ്പൊ നമുക്കിവിടെ ഗുരുവായൂർ, അത് ഒഴിവ് നോക്കി അറിയാൻ പറ്റും ഗുരുവായൂരോ, അല്ലെങ്കിൽ നമ്മളിപ്പോ എവിടെ താമസിക്കണെന്ന് വെച്ചാൽ അവിടെയുള്ള പ്രധാനപ്പെട്ട ദേശദേവനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും വൈഷ്ണവ സങ്കല്പം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് പിടിപ്പണം സമർപ്പിച്ച് നെയ്വിളക്ക് സമർപ്പിച്ച് കഴിഞ്ഞാലും ശമനം കിട്ടും. ശക്തേയ രൂപത്തിലാണെങ്കിൽ ദേവി സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് വഴിപാട് ചെയ്താൽ ഇതേമാതിരി പിടിപ്പണം സമർപ്പിച്ചാൽ അതിന് ഒരു ശമനം കിട്ടും.